ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇൻസ്പിറേഷൻ ഇഡിയന്റിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സുകളിലായി നാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷിലെ വളരെ പ്രധാനപ്പെട്ട പ്രപ്പോസിഷൻസ് എന്ന ഭാഗമാണ്. കൂട്ടുകാർക്ക് എല്ലാവർക്കും ക്ലാസ് വളരെയധികം ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഇന്ന് നമുക്ക് അതിന്റെ മൂന്നാമത്തെ ഭാഗമാണ് നാം ഇന്ന് ചെയ്യുന്നത്. നമുക്കറിയാം ഇംഗ്ലീഷിൽ ഒരുപാട് പ്രപ്പോസിഷൻസുകൾ ഉണ്ട്. അതിൽ നാം വളരെയധികം തെരഞ്ഞെടുത്ത് എല്ലാവർക്കും സംശയങ്ങളും തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട പ്രപ്പോസിഷൻസുകൾ മാത്രമാണ് നാം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഇന്ന് നമുക്കതിന്റെ ബാക്കി ഭാഗമായി വളരെ പ്രധാനപ്പെട്ട കുറച്ച് പ്രപ്പോസിഷൻസുകൾ കൂടി ഒന്ന് പരിചയപ്പെടാം. എല്ലാ കൂട്ടുകാരും നമ്മുടെ ക്ലാസ് മുഴുവനായി കാണാൻ ശ്രമിക്കണം. വളരെയധികം കാഴ്ചയിൽ സാമ്യം തോന്നുന്ന എന്നാൽ അതിന്റെ മീനിങ്ങിൽ വലിയ മാറ്റങ്ങളുള്ള പ്രപ്പോസിഷൻസുകളാണ് നാം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ക്ലാസ് മുഴുവനായി കാണുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എനിവേ കൂട്ടുകാരെ, നമുക്ക് നമ്മുടെ പുതിയ ക്ലാസ്സിലേക്ക് നേരെ പോകാം. കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ പ്രപ്പോസിഷൻസിന്റെ മൂന്നാമത്തെ ഭാഗമാണ് നാം ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു നാല് പ്രപ്പോസിഷൻസിനെ കൂടി നമുക്കിന്നൊന്ന് പരിചയപ്പെടാം. ഏതൊക്കെയാണ് അവകൾ എന്നൊന്ന് നമുക്ക് കാണാം. ബിഫോർ, സിൻസ്, ബിസൈഡ്, ബിസൈഡ്സ്, ഇത് നാലുമാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട നാല് പ്രപ്പോസിഷൻസുകളാണ്. നമുക്ക് ആദ്യമായി ബിഫോറിൽ നിന്ന് തന്നെ തുടങ്ങാം. എല്ലാ കൂട്ടുകാരും നോട്ടുകളൊക്കെ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ എന്താണ് ബിഫോർ എന്നതിനുള്ള നമുക്ക് മലയാളത്തിൽ നമുക്ക് മനസ്സിലാകുന്ന അർത്ഥം? സാധാരണയായി ബിഫോർ എന്നത് പൊതുവിലും മുമ്പ് അല്ലെങ്കിൽ മുമ്പിൽ, ഓക്കെ, ഈ രൂപങ്ങളിലെല്ലാമുള്ള അർത്ഥത്തിനു വേണ്ടിയാണ് നാം ബിഫോർ എന്ന പ്രപ്പോസിഷനെ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത്. നമുക്ക് ഒരു രണ്ട് മൂന്ന് ഉദാഹരണങ്ങളൊന്ന് കാണാം. അതിൽ നിന്നും കൂട്ടുകാർക്ക് ബിഫോറിൻ്റെ ഉപയോഗം വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ഉദാഹരണങ്ങൾ കാണാം. ദ ട്രെയിൻ അറൈവ്ഡ് ബിഫോർ ടൈം. ഇവിടെ നമുക്ക് മനസ്സിലാക്കാം, ട്രെയിന് സമയത്തിന് മുമ്പേ എത്തിച്ചേർന്നു. അപ്പോൾ ബിഫോർ ടൈം, സമയത്തിന് മുമ്പേ, ഓക്കെ. അപ്പോൾ ആ മുമ്പേ എന്ന അർത്ഥം ലഭിക്കാൻ വേണ്ടിയാണ് ഇവിടെ ബിഫോർ എന്നതിനെ ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് രണ്ടാമത്തെ ഉദാഹരണം ഒന്ന് ശ്രദ്ധിക്കാം. യു മസ്റ്റ് ഫിനിഷ് ദ വർക്ക് ബിഫോർ 5 o'clock. യു മസ്റ്റ് ഫിനിഷ് ദ വർക്ക്, നിങ്ങൾ നിർബന്ധമായിട്ടും ഈ വർക്ക് എന്ത് ചെയ്യണം, പൂർത്തീകരിക്കണം. ബിഫോർ 5 o'clock, 5 മണിക്ക് മുമ്പായിട്ട്. കണ്ടോ, ഇവിടെയും നമുക്കറിയാം 5 മണിക്ക് മുമ്പായിട്ട്. അപ്പോൾ മുമ്പ് എന്നൊരു അർത്ഥത്തിനാണ് ഇവിടെയും ബിഫോർ ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് അവസാനമായി ഒരു ഉദാഹരണം കൂടി ഒന്ന് കാണാം. ഷമീർ കെയിം ബിഫോർ മീ. ഷമീർ വന്നു ബിഫോർ മീ, എനിക്ക് മുമ്പേ, എനിക്ക് മുമ്പിൽ, എനിക്ക് മുമ്പേ, ഓക്കെ. അപ്പോൾ ഈ രൂപങ്ങളിലാണ് നാം ഇംഗ്ലീഷിൽ ബിഫോർ എന്ന പ്രപ്പോസിഷനെ ഉപയോഗിക്കുന്നത്. കൂട്ടുകാർ ഇതുപോലെ സ്വന്തമായി ധാരാളം ഉദാഹരണങ്ങൾ എഴുതിക്കൊണ്ട് വളരെ വ്യക്തമായിട്ട് പഠിച്ചെടുക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുക. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രപ്പോസിഷനിലേക്ക് പോകാം. മറ്റൊന്നുമല്ല, സിൻസ്. സിൻസ് എന്ന പ്രപ്പോസിഷൻ എവിടെയാണ് നാം സാധാരണയായി ഉപയോഗിക്കാറ് എന്ന് നോക്കാം. സിൻസ് എന്നതിന് മുതൽ, ഓക്കെ, മുതൽ എന്നൊരു മീനിങ് ആണ് നാം പൊതുവിലും അതിന് കൊടുക്കാറ്. അതുപോലെ തന്നെയാണ് മറ്റൊരു രീതിയിലും നാം സിൻസിനെ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട്, അതുകൊണ്ട് അല്ലെങ്കിൽ എന്നതിനാൽ, ഓക്കെ, ഈ രൂപത്തിലും ഈ രൂപങ്ങളിലുള്ള അർത്ഥത്തിനു വേണ്ടിയും നാം ചില സ്ഥലങ്ങളിൽ സിൻസിനെ ഉപയോഗിക്കാറുണ്ട്. കൂട്ടുകാർക്കത് ഉദാഹരണങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും. അതുപോലെ തന്നെ ടൈം, ഓക്കെ, സമയം, ഒരു സമയത്തിനെ ആസ്പദമാക്കി നാം പറയുമ്പോഴും നാം അവിടെ സിൻസിനെ കൊണ്ടുവരാറുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് നമ്മുടെ ഉദാഹരണത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. കൂട്ടുകാർ നമ്മുടെ ഉദാഹരണങ്ങളൊന്ന് ശ്രദ്ധിക്കുക.
ഇറ്റ് ഹാസ് നോട്ട് റെയിൻഡ് ഹിയർ സിൻസ് നവംബർ. ഓക്കെ, നവംബർ മുതൽ ഇവിടെ മഴ പെയ്തിട്ടില്ല. അപ്പോൾ ഹിയർ സിൻസ് നവംബർ, നവംബർ മുതൽ എന്ന ആ ഒരു അർത്ഥത്തിനാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്, മുതൽ. ഈ രണ്ടാമത്തെ ഉദാഹരണം ഒന്ന് കാണാം. സിൻസ് ഇറ്റ് റൈൻഡ് ഐ ഡിഡിൻ്റ് ഗോ. സിൻസ് ഇറ്റ് റൈൻഡ് ഐ ഡിഡിൻ്റ് ഗോ, മഴ പെയ്തു എന്നതിനാൽ ഞാൻ പോയില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം സിൻസ് കൊണ്ടുവന്നു. ഇവിടെ നമ്മൾ സിൻസിനെ ഉപയോഗിച്ചത് മുതൽ എന്ന അർത്ഥത്തിനല്ല, മറിച്ച് അതുകൊണ്ട് അല്ലെങ്കിൽ എന്നതിനാൽ എന്നൊരു മീനിങ്ങിന് വേണ്ടിയിട്ടാണ്. സിൻസ് ഇറ്റ് റൈൻഡ്, മഴ പെയ്തതിനാൽ ഐ ഡിഡിൻ്റ് ഗോ, ഞാൻ പോയില്ല. ഓക്കെ, നമുക്ക് അടുത്ത ഉദാഹരണം കാണാം. ഇറ്റ് ഹാവിൻ്റ് ഈറ്റൺ സിൻസ് ബ്രേക്ക്ഫാസ്റ്റ്. സോറി, ഐ ഹാവിൻ്റ് ഈറ്റൺ സിൻസ് ബ്രേക്ക്ഫാസ്റ്റ്. ഐ ഹാവിൻ്റ് ഈറ്റൺ സിൻസ് ബ്രേക്ക്ഫാസ്റ്റ്, ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല സിൻസ് ബ്രേക്ക്ഫാസ്റ്റ്, ബ്രേക്ക്ഫാസ്റ്റ് മുതൽ തന്നെ. ഓക്കെ, അപ്പം ആ ഒരു സമയമാണിവിടെ സിൻസ് ബ്രേക്ക്ഫാസ്റ്റ്, രാവിലെ പ്രഭാത ഭക്ഷണം മുതൽ ഞാനൊന്നും കഴിച്ചിട്ടില്ല എന്ന രൂപത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സിൻസിൻ്റെ ഉപയോഗം വളരെ നന്നായി മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ മൂന്നാമത്തെ പ്രപ്പൊസിഷനെ പരിചയപ്പെടാം. മൂന്നാമത്തെ പ്രപ്പൊസിഷനാണ് ബിസൈഡ്. ബിസൈഡ് എന്നതിനെ ഇംഗ്ലീഷിൽ നമുക്ക് ഏതൊരു അർത്ഥത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്ന് കാണാം. ബിസൈഡ് എന്നതിന് നമുക്ക് മലയാളത്തിൽ അരികിൽ എന്നൊരു അർത്ഥം കൊടുക്കാം. അരികിൽ, അടുത്ത്, ഓക്കെ, ഈ രൂപങ്ങളിലെല്ലാമുള്ള മീനിങ്ങിന് വേണ്ടിയിട്ടാണ് നാം ബിസൈഡ് എന്ന പ്രപ്പൊസിഷനെ സാധാരണയായി നാം ഉപയോഗിക്കുന്നത്. നമുക്ക് ബിസൈഡ് എന്നതിന് കുറച്ച് ഉദാഹരണങ്ങളൊന്ന് കാണാം. എല്ലാ കൂട്ടുകാരും വളരെ വ്യക്തമായി ശ്രദ്ധിക്കുക. ഹി ബിൽറ്റ് എ റിസോർട്ട് ബിസൈഡ് ദ റിവർ. അദ്ദേഹം ഒരു റിസോർട്ട് നിർമ്മിച്ചു ബിസൈഡ് ദ റിവർ. എവിടെ നിർമ്മിച്ചത്? ഒരു നദിയുടെ അരികിൽ. കണ്ടോ, ഇവിടെ നമുക്കറിയാം ബിസൈഡ് ദ റിവർ, നദിയുടെ അരികിൽ എന്ന് പറയാൻ വേണ്ടിയാണ് ബിസൈഡ് എന്ന പ്രപ്പൊസിഷനെ ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് അടുത്ത ഉദാഹരണത്തിലേക്ക് നോക്കാം. ദ ചൈൽഡ് സ്റ്റുഡ് ബിസൈഡ് ഇറ്റ്സ് മദർ. ദ ചൈൽഡ് സ്റ്റുഡ് ബിസൈഡ് ഇറ്റ്സ് മദർ, കുട്ടി അമ്മയുടെ അടുത്ത് തന്നെ നിന്നു. അപ്പോൾ അടുത്ത്, അരികിൽ. കണ്ടോ, ബിസൈഡിന് അതേ ഒരു മീനിങ് തന്നെയാണ് ഇവിടെയും ഉള്ളത്. നമുക്ക് അവസാനത്തെ ഉദാഹരണം കൂടി ഒന്ന് നോക്കാം. സിറ്റ് ബിസൈഡ് മീ, സിറ്റ് ബിസൈഡ് മീ, എൻ്റെ അരികിൽ ഇരിക്കൂ. സിറ്റ് ഇരിക്കൂ, ബിസൈഡ് മീ, എൻ്റെ അരികിൽ ഇരിക്കൂ. ഇവിടെയും നമുക്കറിയാം അരികിൽ, അടുത്ത്, ആ ഒരു അർത്ഥത്തിന് വേണ്ടിയാണ് ബിസൈഡ് എന്ന പ്രപ്പൊസിഷനെ ഉപയോഗിച്ചിരിക്കുന്നത്. കൂട്ടുകാർക്ക് വളരെ നന്നായി മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. കൂട്ടുകാർ സ്വന്തമായി ഇതുപോലെ ധാരാളം ഉദാഹരണങ്ങൾ മലയാളത്തിൽ എഴുതി ഇംഗ്ലീഷിലേക്ക് മാറ്റി നന്നായിട്ട് മനസ്സിലാക്കാനും പഠിക്കാനും ശ്രമിക്കുക. ഇനി നമുക്ക് നമ്മുടെ അടുത്ത പ്രപ്പൊസിഷൻ ഒന്ന് പരിചയപ്പെടാം. ഇന്നത്തെ അവസാനത്തെ പ്രപ്പൊസിഷനാണ്, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, കൂട്ടുകാർ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കുക. നാലാമത്തെ ഇന്നത്തെ അവസാനത്തെ പ്രപ്പൊസിഷൻ ബിസൈഡ്സ്. നാം നേരത്തെ പരിചയപ്പെട്ടത് ബിസൈഡ്, രണ്ടും തമ്മിൽ വളരെ സാമ്യമുണ്ട്, അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം കൂടിയാണ്. നാം ആദ്യം പരിചയപ്പെട്ടത് ബിസൈഡ്. ഇവിടെ ബിസൈഡ്സ് അവസാനം ഒരു എസ് കൂടി എന്നുള്ളതാണ്. അപ്പോൾ ബിസൈഡ്സ് എന്നതിന് നമുക്ക് എന്ത് മീനിങ് കൊടുക്കാം? മലയാളത്തിൽ നമുക്കതിന് കൂടാതെ, ഓക്കെ, കൂടാതെ, പുറമെ എന്ന രൂപങ്ങളിലെല്ലാമുള്ള മീനിങ്ങിന് വേണ്ടിയിട്ടാണ് നാം ഇംഗ്ലീഷിൽ ബിസൈഡ്സ് എന്നൊരു പ്രപ്പൊസിഷനെ ഉപയോഗിക്കുന്നത്. നമുക്കൊരു രണ്ട് മൂന്ന് ഉദാഹരണങ്ങളൊന്ന് കാണാം. അപ്പോൾ കൂട്ടുകാർക്ക് അതിൻ്റെ ഉപയോഗം വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാവരും ശ്രദ്ധിക്കുക. ബിസൈഡ്സ് ബീയിങ് എ ഡ്രാമാറ്റിസ്റ്റ് ഹീസ് എ ഗുഡ് ആക്ടർ. ഒരു നാടകാകൃത്ത് എന്നതിലുപരി, ഓക്കെ, ഒരു നാടകാകൃത്ത് എന്നതിന് പുറമെ ഹീസ് എ ഗുഡ് ആക്ടർ, അദ്ദേഹം ഒരു നല്ലൊരു അഭിനേതാവ് കൂടിയാണ്. കണ്ടില്ലേ, ഇവിടെ നമ്മൾ ബിസൈഡ്സ് എന്നതിനെ ഉപയോഗിച്ചത് കൂടാതെ, പുറമെ എന്നൊരു മീനിങ്ങിന് വേണ്ടിയിട്ടാണ്. നമുക്ക് അടുത്ത ഉദാഹരണം ഒന്ന് ശ്രദ്ധിക്കാം. ഹി നോസ് സെവറൽ ലാംഗ്വേജസ് ബിസൈഡ്സ് ഹിസ് മദർ ടങ്.
അദ്ദേഹത്തിന് ഒരുപാട് ഭാഷകൾ അറിയാം. എന്ത് കൂടാതെ? അദ്ദേഹത്തിൻ്റെ മാതൃഭാഷ കൂടാതെ. കണ്ടോ? ഇനി നമുക്ക് അവസാനത്തെ ഉദാഹരണം കൂടി ഒന്ന് നോക്കാം. ഷി ഹാസ് നോ ഫ്രണ്ട്സ് ബിസൈഡ്സ് മീ. ഷി ഹാസ് നോ ഫ്രണ്ട്സ് ബിസൈഡ്സ് മീ. അവൾക്ക് എന്നെ കൂടാതെ കൂട്ടുകാരില്ല. കണ്ടോ? ബിസൈഡ്സ് മീ, എന്നെ കൂടാതെ. അപ്പോൾ ഈ രൂപങ്ങളിലാണ് നാം ഇംഗ്ലീഷിൽ ബിസൈഡ്സ് എന്ന പ്രപ്പൊസിഷനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് നാല് വളരെ പ്രധാനപ്പെട്ട പ്രപ്പൊസിഷൻസിനെ കുറിച്ചാണ് സംസാരിച്ചത്. ബിഫോർ, മുമ്പ്, മുമ്പിൽ, അതുപോലെ തന്നെ സിൻസ്, മുതൽ, അതുകൊണ്ട് അല്ലെങ്കിൽ എന്നതിനാൽ. ഈ രൂപങ്ങളിലെല്ലാമുള്ള മീനിങ്ങിന് വേണ്ടിയിട്ട് ബിസൈഡ്, അരികിൽ എന്നൊരു മീനിങ്ങിന് വേണ്ടിയിട്ട് ബിസൈഡ്സ്, കൂടാതെ അല്ലെങ്കിൽ പുറമേ എന്നൊക്കെയുള്ള ഒരു മീനിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവകൾ നാലും വളരെ പ്രധാനപ്പെട്ട പ്രപ്പൊസിഷൻസുകളാണ്. കൂട്ടുകാർ വളരെ നന്നായി പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുക. ഞാൻ നിങ്ങൾക്ക് നൽകിയ ഉദാഹരണങ്ങളിൽ ഒതുങ്ങി നിൽക്കാതെ സ്വന്തമായി ഉദാഹരണങ്ങൾ ധാരാളം കണ്ടെത്തുക, അതുപോലെ തന്നെ മലയാളത്തിൽ എഴുതി ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിക്കാനും ശ്രമിക്കുക. ആ സമയത്തുണ്ടാവുന്ന നിങ്ങളുടെ സംശയങ്ങൾ എൻ്റെ നമ്പറിലെ വാട്സപ്പ് വഴിയോ കമൻറ്റ് ബോക്സ് വഴിയോ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എനിവേ കൂട്ടുകാരെ, പുതിയൊരു ടോപ്പിക്കുമായി നമ്മുടെ പുതിയ ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്.